वदनाम्भुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं प्रियात् सर्वदा सर्वदास्माकं सन्निधिं सन्निधिं प्रियात् नमस्कारम्। വേദാംഗങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ ചില വിശേഷ അംശങ്ങൾ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു. അതിൽ ജ്യോതിശാസ്ത്രം തുടങ്ങിയിട്ടുള്ള മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ സംഖ്യാലേഖനവിധി അത് മൂന്ന് പ്രകാരത്തിലാണ്. ഭൂതവിധി, അതായത് നാമങ്ങൾ പറഞ്ഞ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റും നാമങ്ങൾ പറഞ്ഞ് സംഖ്യ എഴുതുന്ന വിധി, പിന്നെ കേരളത്തിൽ പ്രസിദ്ധമായ കടപയാതി സംഖ്യാലേഖന വിധി, അത് കഴിഞ്ഞാൽ ആര്യഭട്ടീയ വിധി. ഈ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയായ ഫലിത ജ്യോതിഷം, അതിനെ നമ്മൾ ആസ്ട്രോളജി എന്ന് പറയുന്നത്. ഫലിത ജ്യോതിഷം ഗ്രഹങ്ങളുടെയും ഗ്രഹ സംബന്ധമായിട്ടുള്ള മറ്റ് ചലനങ്ങളും അംശങ്ങളും ഒക്കെ നോക്കി രാശികൾ, നക്ഷത്രങ്ങൾ, ജന്മസമയം ഇതൊക്കെ കണക്കാക്കി അതതിൻ്റെ രീതിയിൽ ഫലങ്ങൾ പറയുന്ന ജ്യോതിഷം. വാസ്തവത്തിൽ ഈ ആസ്ട്രോളജി ഫലിത ജ്യോതിഷം ആസ്ട്രോണമിയിലാണ്, ജ്യോതിശാസ്ത്രത്തിലാണ് ശരിക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ സിദ്ധാന്ത ജ്യോതിഷത്തെക്കുറിച്ച് അധികം ആരും പഠിക്കാറില്ല. അതായത് ഗ്രഹങ്ങളുടെയും മറ്റ് ചലനങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാര്യകാരണ സംബന്ധമായിട്ട് ആരും അധികം ചിന്തിക്കാറില്ല. അപ്പോൾ ആസ്ട്രോളജി എങ്ങനെയാണോ ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത്, അതുപോലെ വൈദിക കാലം മുതൽക്ക് ആസ്ട്രോണമിയും ജ്യോതിശാസ്ത്രവും സിദ്ധാന്ത ജ്യോതിഷവും പ്രസിദ്ധമായിരുന്നു. അതിൽ ഭൂമി മുതലായിട്ടുള്ള ഗ്രഹങ്ങളെയെല്ലാം ജ്യോതിസ്സുകളായിട്ട് കണക്കാക്കുമ്പോൾ അവയുടെ ആകാരം, അവയുടെ സ്ഥാനം, ചലനം മറ്റുമൊക്കെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കണക്കാക്കി അതിൻ്റെ ഒരു ഫലം പറയുന്ന, ഓരോ സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെ മനസ്സിലാക്കി പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കണക്കാക്കുന്നു. അതിൽ നിന്ന് ഭൂകമ്പങ്ങളുണ്ടാകുന്നത്, ചക്രവാതങ്ങളുണ്ടാകുന്നത്, അതിയായ മഴയുണ്ടാകുന്നത്, മഴയില്ലാതാകുന്നത്, അതുപോലെ ചൂട് കൂടുന്നത്, ഋതുക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വ്യക്തമായി കണക്കാക്കി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിന് മറ്റൊരു രസം, ഇതിൻ്റെയൊക്കെ വ്യക്തമായ അറിവ് ഭൂതകാലത്ത് നടന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതും നേരത്തെ തന്നെ കണക്ക് കൂട്ടി വച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം ഗ്രഹങ്ങളുടെ സ്ഥാനം ഓരോരോ വ്യത്യാസത്തിൽ വരുമ്പോൾ
അത് കാരണമായുണ്ടാകുന്ന ഈ കാലാവസ്ഥാ മാറ്റങ്ങളും മറ്റുമൊക്കെ ഇനിയും എത്രയും വർഷം വരാനിരിക്കുന്നത് നേരത്തെ അറിയാനുള്ള ഒരു വിദ്യ അതിനുള്ളൊരു കണക്ക് ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ അത്രയും ഡെവലപ്ഡ് ആണ് ഇപ്പോൾ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ വർഷത്തിൻ്റെ ഗ്രഹനില നോക്കിയിട്ട് ഒരു വർഷത്തിന് ത്തിൻ്റെ രാജാവ് മന്ത്രി എന്നൊക്കെ രീതിയിൽ ഗ്രഹങ്ങൾക്ക് ഒരേ സ്ഥാനം കൽപ്പിച്ച് അതനുസരിച്ച് ഫലങ്ങൾ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രഹാദികളുടെ ഖഗോളത്തിൽ അതായത് ബ്രഹ്മാണ്ടത്തിൽ അന്തരീക്ഷത്തിൽ സൗരയൂഥത്തിൽ ഗ്രഹാദികളുടെ സ്ഥാനങ്ങളും ചലനങ്ങളും നിശ്ചയിച്ചിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന വാസ്തവത്തിൽ ഇത്തരം പ്രതിപാദനങ്ങളൊക്കെ വേദത്തിലും മറ്റ് സ്മൃതികളിലും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള വേദസംബന്ധമായിട്ടുള്ള ശ്രൗതഗ്രന്ഥങ്ങളിലുമൊക്കെ അനേകം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുമല്ലോ സയൻറ്റിഫിക്കായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വ്യക്തമായിട്ട് കാര്യങ്ങൾ ഫോർമുല ചേർത്ത് പറയുന്ന ഗ്രന്ഥമെന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു നിധിയാണ് നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആര്യഭട്ടൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ 23 വയസ്സിലാണ് അദ്ദേഹം ആ ഗ്രന്ഥം എഴുതിയതായിട്ട് പറയപ്പെടുന്നത് ആ ഗ്രന്ഥം ആര്യഭട്ടീയം നമുക്ക് കിട്ടിയത് അദ്ദേഹം ആര്യഭട്ട സിദ്ധാന്തമെന്ന് മറ്റൊരു ഗ്രന്ഥം കൂടി രചിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഗ്രന്ഥം നമുക്കിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ആര്യഭട്ടീയത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ മറ്റനേകം ഗ്രന്ഥങ്ങളുണ്ട് പരാശരൻ്റെയും ഗർഗൻ്റെയും ഭൃഗുവിൻ്റെയും ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ആര്യഭട്ടീയത്തിനുള്ള പ്രത്യേകത ആര്യഭട്ടീയം ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഉണർവാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്നൊക്കെ നമുക്ക് പറയാം അതിന് ജ്യോതിശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങളിൽ പല അറിവുകളും ലോകത്തിന് വന്നു കിട്ടിയത് ഈ ആര്യഭട്ടീയത്തിലൂടെയാണ് ആര്യഭട്ടനെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഇതിഹാസത്തിലൊക്കെ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ ആര്യഭട്ടൻ ലോകത്ത് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ആസ്ട്രോണമിസ്റ്റിൻ്റെ ഇടയിൽ കിട്ടേണ്ട ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല എന്ന് പറയണം ഭാരതത്തിൽ ആദ്യത്തെ ആ ഗണിതജ്ഞൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റിന് ആര്യഭട്ടൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അത് അദ്ദേഹത്തിന് കൊടുത്ത ഒരാദരവായിട്ട് നമുക്ക് കണക്കാക്കാം ഈ ഗ്രന്ഥം ആര്യഭട്ടീയമെന്ന ഗ്രന്ഥം 1863 ഡോക്ടർ ഭാവു ദാജിലാഡ് എന്ന ആള് അദ്ദേഹം ഗോവാക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ ഡോക്ടർ ഭാവു ദാജിലാഡ് അദ്ദേഹം ഇത് സംബന്ധമായിട്ട് ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു ആ പഠിക്കുന്ന കൂട്ടത്തിൽ പഴയ നമ്മുടെ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ പഴയ ഗ്രന്ഥങ്ങൾ കണ്ടെത്തുക എന്നിട്ട് അവയൊക്കെ സ്വന്തം ചെലവിൽ അതിനെ പ്രകാശിപ്പിക്കുക
എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ ഭാവു 1963 കേരളത്തിൽ നിന്നാണ് ആര്യഭട്ടീയത്തിൻ്റെ 3 ഹസ്തലിഖിത പുസ്തകങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തിയത്. അതും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന് ഗണിതശാസ്ത്രത്തിൻ്റെ വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിൻ്റെ എന്ന് മാത്രമല്ല, പക്ഷേ കേരളത്തിൻ്റെ മഹാത്മ്യം നമുക്ക് അറിയില്ല. നമുക്ക് പറയാവുന്ന കേരളത്തിൽ നടന്ന പല ലഹളകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമുക്കറിയാവും. ഒരു കാലത്ത് മീമാംസാ ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത് കേരളത്തിലാണ്. ആയുർവേദത്തിന് ഇന്നും നമുക്കറിയാം, ആയുർവേദത്തിൻ്റെ വലിയ വലിയ ആചാരങ്ങൾ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആയുർവേദ വൈദ്യന്മാർ കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇതൊന്നും ഇന്ത്യയിൽ മറ്റ് സ്ഥാനങ്ങളിൽ കാണാൻ പറ്റുന്നതല്ല. അതുപോലെ യജ്ഞശാസ്ത്രത്തിൻ്റെതായാലും യാഗശാസ്ത്രത്തിൻ്റെ സംബന്ധിച്ചായാലും ജ്യോതിശാസ്ത്രമായാലും വ്യാകരണമായാലും കാവ്യങ്ങൾ, സാഹിത്യത്തിലിപ്പോൾ നാരായണീയം പോലുള്ള കാവ്യങ്ങൾ തന്നെ നമുക്കതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് കാണിക്കാം. അത്തരം എത്രയോ കാവ്യങ്ങൾ സംസ്കൃതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇത്തരം ശാസ്ത്രങ്ങൾ, ലളിതകലാശാസ്ത്രങ്ങളിൽ നമുക്ക് ഇപ്പോൾ ചിത്രരചനയായാലും സംഗീതമായാലും ഇതൊക്കെ കേരളത്തിന് നല്ല ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിൽ വേദാംഗങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം എടുത്തു കാണിക്കുന്നതാണ് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ജ്യോതിഷത്തിൻ്റെ തന്നെ അവസ്ഥ. കാരണം അത്രയും പാരമ്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആൾക്കാരെ ഇപ്പോഴും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നതും അതുപോലെ അത് പഠിക്കാനായിട്ട് തയ്യാറാകുന്നതും. ഒരുപാട് പ്രഗത്ഭന്മാരും അതിലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ദേവപ്രശ്നം, ഇതൊക്കെ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു പ്രശ്നരീതിയാണ്. ഇത്ര പ്രശ്നമാർഗത്തിൽ വളരെയധികം മുന്നേറിയ ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. അപ്പോൾ ഈ ആര്യഭട്ടീയം എന്ന ഗ്രന്ഥവും കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ഹസ്തലിഖിത പ്രതികൾ, എഴുത്തു പ്രതികൾ കണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനം നമുക്കുണ്ട്. കാരണം അതവിടെ സംരക്ഷിച്ചിരുന്നുവെന്ന്. അത് കണ്ടെടുത്തതിന് ശേഷം അദ്ദേഹം അതിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ ചെയ്ത് 2 എഴുത്തു പ്രതികളുടെ അടിസ്ഥാനത്തിൽ അതിനെ പരിഷ്കരിച്ച് 1865 റോയൽ ഏഷ്യാഡ് സൊസൈറ്റി, അത് കൽക്കത്തയിലുണ്ടായിരുന്ന ആ സൊസൈറ്റിയിൽ നിന്ന് അത് പ്രകാശനം ചെയ്യിപ്പിച്ചു. അങ്ങനെ 1865 ആര്യഭട്ടീയം ആദ്യമായിട്ട് പ്രകാശനത്തിൽ വരുന്നത്. പിന്നെ അതിനുശേഷം 1874, കാരണം ഇതിൻ്റെ ആ ഗുണം ആൾക്കാർക്ക് മനസ്സിലായി, ഇത് വളരെ മഹത്തായ ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് എന്ന് മനസ്സിലാക്കുകയും അത് ലോകത്ത് അന്നത്തെ ബ്രിട്ടീഷുകാരും അവരുടെ പണ്ഡിതന്മാരും അറിവുള്ളവരൊക്കെ ഇതിനെ വളരെ ബഹുമാനിക്കുകയും അതിനെ കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് 1874 വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടെ വ്യാഖ്യാനത്തോടുകൂടി, സംസ്കൃത വ്യാഖ്യാനത്തോടുകൂടി ഹോളണ്ടിൽ നിന്ന് ഇത് പ്രകാശനം ചെയ്തു. അതിനുശേഷമാണ് ഇത് വിദേശങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ അനേകം പ്രകാശനങ്ങൾ പല വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലെ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ആര്യഭട്ടീയത്തിന് 15 സംസ്കൃത വ്യാഖ്യാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലെ 15 സംസ്കൃത വ്യാഖ്യാനങ്ങളിലും 12 വ്യാഖ്യാനങ്ങളും കേരളീയരായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ രചിച്ചതാണ്. അതും ഒരു വിശേഷമാണ്. മറ്റൊരു വിശേഷം ആര്യഭട്ടീയത്തിനുള്ളത്, ആര്യഭട്ടീയത്തിൽ നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലൊരു രീതിയുണ്ടല്ലോ, അതിലൊന്നും ഗ്രന്ഥകർത്താവിൻ്റെ ഗ്രന്ഥമെഴുതുന്ന സമയമോ അല്ലെങ്കിൽ അയാളുടെ കാലമോ വയസ്സോ ഒന്നും അങ്ങനെ സൂചിപ്പിക്കാറില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ആര്യഭട്ടീയത്തിലാണ് ഇതിനൊരു മറ്റൊരു രീതി കാണുന്നത്.
കാരണം ആര്യഭട്ടൻ അദ്ദേഹത്തിൻ്റെ പേരും കാലവും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ആണ് അത് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തത അതിൽ കാണിക്കുന്നുണ്ട്. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ചില വിശേഷമായിട്ടുള്ള പോയിന്റുകൾ, അതായത് ശാസ്ത്രീയമായിട്ട് പിന്നീട് തെളിയിക്കപ്പെട്ടതും ആര്യഭട്ടീയത്തിൽ സൂചിപ്പിച്ചതുമായിട്ടുള്ള പോയിന്റുകൾ. അതിൽ ഒന്നാമത്തത് എടുത്തു പറയേണ്ടത്, പഴയ കാലങ്ങളിൽ ആസ്ട്രോണമിയുടെ ആ ഒരു പഴയ ചരിത്ര അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബിസിയിലൊക്കെ കണക്കാക്കിയിരുന്നത്, അത് ബൈബിൾ തൊട്ട് എന്ന് തന്നെ പറയണം, ബൈബിളിലാണ് ആദ്യമായിട്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തൊട്ടുള്ള കാലങ്ങളിൽ വിചാരിച്ചിരുന്നത്, ആൾക്കാരുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ തന്നെ വിചാരിച്ചിരുന്നത്, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അങ്ങനെ. അതിന് ഹേലിയോ സെൻട്രിക് തിയറി എന്നാണ് അതിന് പറയുക. ആ തിയറിയാണ് നിലനിന്നിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ നിക്കോളസ് 1500 ആണ് ആദ്യമായിട്ട് ജിയോ സെൻട്രിക് അല്ലാത്ത ഹീലിയോ സെൻട്രിക് ആയിട്ടുള്ള വിചാരം പ്രകടമാക്കിയത്. ജിയോ സെൻട്രിക് ഭൂമി നടുക്ക്, ഭൂമിക്ക് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ, ഇപ്പോൾ സൗരയൂഥം എന്ന് പറയുന്നതിന് പകരം ഭൂമിയൂഥം എന്ന് നമുക്ക് പറയാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഹീലിയോ സെൻട്രിക് ആണ് എന്ന് ആദ്യമായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞരിൽ പറഞ്ഞത് 1500 നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. എന്നാൽ ആര്യഭട്ടീയത്തിൽ ഇത് നേരത്തെ തന്നെ, ആര്യഭട്ടീയം 4th century AD 4th century എന്ന് പറഞ്ഞപ്പോൾ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 1100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആര്യഭട്ടൻ ഈ ജിയോ സെൻട്രിക് തിയറിക്ക് എതിരായിട്ട് ഹീലിയോ സെൻട്രിക്, സൂര്യനാണ് മധ്യബിന്ദു, സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അത് വളരെ വിശേഷമാണ്. അന്നത്തെ കാലത്ത് ആരും അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ആര്യഭട്ടീയത്തെ തള്ളിപ്പറയുകയും ചെയ്തു. കേരളത്തിൽ തന്നെ അതിനുശേഷം വന്ന പല ഗ്രന്ഥങ്ങളിലും ഈ തിയറി ശരിയല്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹലോ, ഒരുപാട് അതിൻ്റെ നോട്ടുകൾ പറയാനുണ്ട്. കാരണം അത്രയും ചർച്ചകൾ അത് സംബന്ധമായിട്ട് നടക്കുകയും ആര്യഭട്ടീയത്തെ തിരസ്കരിക്കുകയും ചെയ്തു. കാരണം അതൊരിക്കലും ആൾക്കാർക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്നുള്ള ഒരു ചിന്തയിൽ. അപ്പോൾ കോപ്പർനിക്കസിന് സംഭവിച്ചതും നമ്മൾ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അന്നെല്ലാവരും എതിർത്തിരുന്നു. അപ്പോൾ ആര്യഭട്ടീയം 1874 ഇപ്പോൾ ഹോളണ്ടിൽ പ്രസിദ്ധീകരിച്ചു, പ്രകാശിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ഈ 1500 ഈ തിയറി വന്നതുകൊണ്ട് ഈ തിയറി അംഗീകരിക്കുകയും അതിലുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ആൾക്കാർ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബൈബിളിലും മറ്റും പറഞ്ഞ ഈ ജിയോ സെൻട്രിക് തിയറിയെ അവർ തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അത് പിന്നീട് തെളിയിച്ചു. പക്ഷേ അതുകൊണ്ടാവണം ഒരു പക്ഷേ അത്രയും കാലം വരെ ആര്യഭട്ടീയത്തെ ആൾക്കാർ അംഗീകരിക്കാതിരുന്നത്, അല്ലെങ്കിൽ അതിന് അത്രയും പ്രസിദ്ധി ഉണ്ടാകാതിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു വിശേഷമാണ്. അതിന് അദ്ദേഹം അവിടെ പറയുന്ന ശ്ലോകം കൂടെ ഒന്ന് ഞാനിവിടെ പറയുകയാണ്. കാരണം അത്രയും സ്പഷ്ടമായിട്ട് അത് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട്. ഈ ആര്യഭട്ടീയത്തിലെ ഗോളപാദം എന്ന അധ്യായത്തിൽ അനുലോമഗതിർനൗസ്തഃ പശ്യത്യജലം വിലോമകം യദ്വത് അജലാനി ഭാനി തദ്വത് സമപശ്ചിമഗാനി ലങ്കായാം ഉദയാസ്തമയ നിമിത്തം നിത്യം പ്രവഹേണ വായുനാ ക്ഷിപ്തഃ ലങ്കായാം പശ്ചിമഗോ ഭഞ്ചര രസഗ്രഹോ ഭ്രമതി എന്ന് പറയുന്നുണ്ട്. ഇത് 9-ഉം 10-ഉം ശ്ലോകങ്ങളാണ്.
ഭൂമിയുടെ വള്ളത്തിലിരുന്നു കൊണ്ട് കിഴക്കോട്ട് ഗമിക്കുമ്പോൾ ചുറ്റുപാടുള്ളതെല്ലാം പടിഞ്ഞാട്ട് ചലിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഭൂമി വള്ളത്തിലിരുന്നു കൊണ്ട് കിഴക്കോട്ട് ഗമിക്കുന്ന ഒരാളിന് എല്ലാം പടിഞ്ഞാട്ടേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ അചലങ്ങളായ നക്ഷത്രങ്ങൾ ലങ്കയിൽ പടിഞ്ഞാട്ട് പോകും പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ സൂര്യൻ ഉദിച്ച് പടിഞ്ഞാട്ടേക്ക് പോകുന്നതായിട്ട് തോന്നുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഭൂമി അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം ചലിക്കുന്നത് വള്ളമാണ്, പോകുന്നതായിട്ട് കാണുന്നതോ ചുറ്റുമുള്ള വള്ളത്തിലിരുന്ന് പോകുമ്പോൾ വള്ളത്തിൻ്റെ രണ്ട് വശത്തുള്ളതും പിന്നിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അതുപോലെയാണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ടും ചന്ദ്രൻ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ടും നക്ഷത്രങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ആര്യഭട്ടൻ അവിടെ പറയുകയാണ്. ഇത് പൃഥ്വി നിത്യം ഭ്രമിക്കുന്നു, അതുപോലെ പൃഥ്വി തന്നെ സ്വയം കറങ്ങുന്നു എന്നുള്ളതും ആര്യഭട്ടൻ പറഞ്ഞ മറ്റൊരു സിദ്ധാന്തമാണ്. അതു നിമിത്തമായി ഉദയാസ്തമയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഉദയാസ്തമയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു എന്നാണ് ജിയോസെൻട്രിക് തിയറി പറയുന്നത്. ഭൂമിക്ക് ഭൂമിയെ കേന്ദ്രമാക്കിയിട്ടുള്ള ആ തിയറി, പഴയ തിയറി പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ആര്യഭട്ടൻ ഇത് വ്യക്തമാക്കി. എന്താണ്? പൃഥ്വിയാണ് സ്വയം സഞ്ചരിക്കുന്നത്, അത് നിമിത്തമായിട്ട് ഉദയാസ്തമയങ്ങൾ ഉണ്ടാകുന്നു എന്ന്. അപ്പോൾ ഇത് ആര്യഭട്ടൻ്റെ ഒരു വിശേഷ കണ്ടുപിടുത്തമാണ്. അതുപോലെ ഭൂമിയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, അതുപോലെ തന്നെ നക്ഷത്രങ്ങളും സൂര്യൻ്റെ പ്രകാശത്താലാണ് പ്രകാശിക്കുന്നത്. ഇതും മറ്റൊരു വിശേഷമാണ്. കാരണം സാധാരണ നമ്മൾ കാണുമ്പോൾ ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് കാണുന്നു. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ തന്നെ പ്രകാശം കൊണ്ടാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഭൂമിയും ഗ്രഹങ്ങളും ശരിക്ക് പ്രകാശിക്കുന്നു. ഇവയൊന്നും സ്വയം പ്രകാശകങ്ങളല്ല. ഇവയൊക്കെ പ്രകാശിക്കുന്നത് സൂര്യൻ്റെ പ്രകാശത്താലാണ് എന്ന് ആര്യഭട്ടൻ പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന ശ്ലോകവും ആ ഗോളപാദത്തിൽ തന്നെയാണ്. ഭൂഗ്രഹഭാനാം ഗോളാർദ്ധാനി സ്വച്ഛായയാ വിവർണാനി അർദ്ധാനി യഥാസാരം സൂര്യാഭിമുഖാനി ദീപ്യന്തേ. സൂര്യാഭിമുഖാനി ദീപ്യന്തേ എന്ന് പറയുന്നു. അതുപോലെ ഭൂമിയും ഗ്രഹങ്ങളും പകുതി ഭാഗം സ്വച്ഛായയാൽ അന്ധകാരത്തിലാകുന്നു. രാത്രി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്വച്ഛായ ഭൂമി അതിൻ്റെ തന്നെ ഛായയില് അന്ധകാരത്തിലാകുന്നു. പകുതി ഭാഗം സൂര്യാഭിമുഖമായി വരുമ്പോൾ പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ സഹജമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അക്കാലത്ത് ഇത് വലിയ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ കണ്ടുപിടുത്തം അതായിരുന്നു. കാരണം ഭൂമിയുടെ സ്വച്ഛായ തന്നെയാണ് രാത്രിയാകുന്നതെന്നും ഭൂമി സൂര്യാഭിമുഖമായി വരുമ്പോൾ പകലുണ്ടാകുന്നു എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആധാരമാണ്. അതനുസരിച്ച് പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റിലൊക്കെ ഇത് വളരെയധികം സഹായിച്ചിരുന്നു. ഇതിൻ്റെ രസം, ഇതിൻ്റെയൊക്കെ മൂലം ശരിക്കും വേദത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. പരിമണ്ഡല ഉവാ അയം ലോക എന്ന ശതപഥ ബ്രാഹ്മണത്തിലെ വാക്യം. ഈ ഭൂമി പരിമണ്ഡലാകൃതിയാണ്, മണ്ഡലാകൃതിയിലാണെന്നും അക്ഷേണേവ ചക്രിയ അത് ഒരക്ഷത്തിൽ ചക്രം കറങ്ങുന്നത് പോലെ ഭൂമി സ്വയം തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ള കൺസെപ്റ്റൊക്കെ വേദത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഋഗ്വേദത്തിലെ മന്ത്രമാണ് അക്ഷേണേവ ചക്രിയ എന്നുള്ളത്. അതുപോലെ ശതപഥ ബ്രാഹ്മണത്തിലെ വാക്യം. അപ്പം അതിൽ നിന്ന് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടായിരിക്കണം, പരമ്പരാഗതമായി വന്ന ആ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ച ആര്യഭട്ടന് 23-ാമത്തെ വയസ്സിൽ തന്നെ ഇതൊക്കെ വ്യക്തമായി തെളിയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഗ്രഹങ്ങളും ഭൂമിയും ഗോളമാണ് എന്ന കണ്ടെത്തൽ,
കാരണം ഈ രീതിയിൽ ഇത്രയും കണ്ടെത്തിയപ്പോൾ തന്നെ കാര്യം വ്യക്തമായി ഗ്രഹങ്ങളും ഭൂമിയും ഗോളാകാരമാണെന്ന്. അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ ആരും അംഗീകരിച്ചില്ല, ആരും വിശ്വസിച്ചില്ല. ഭൂമിയെ സമതലമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്, കാരണം അങ്ങനെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞു കാണുന്നത് ആര്യഭട്ടികത്തിലാണ്. വേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമണ്ഡല ഉവ ഇയം ലോക എന്ന വാക്യങ്ങളൊക്കെ വേദത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗോളപാദത്തിൽ തന്നെ ഭൂഗോള സർവതോ വൃത്ത എന്ന് ആര്യഭട്ടികത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ഭൂഗോളോ സർവതോ വൃത്ത, ഭൂഗോളമാണ്, ഭൂഗോളം സർവതോ വൃത്താകൃതിയിലുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചശിഖാ സിദ്ധാന്തത്തില്, പഞ്ചശിഖാ സിദ്ധാന്തിക എന്ന വരാഹമേഹിരന്റെ ഗ്രന്ഥത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മഗുപ്തന്റെ ഭൂഗോള സത്വാനാം ശുഭാശുഭൈ കർമ്മഭിരുപാത്ത, അതിലും ഭൂമി ഗോളാകാരത്തിലാണ്, ഒരു പന്തിന്റെ ആകാരത്തിലാണെന്ന് ബ്രാഹ്മ സ്ഫുട സിദ്ധാന്തം എന്ന അധ്യായത്തിൽ, ഗോളാധ്യായത്തിൽ അവിടെയും പറയുന്നുണ്ട്. പിന്നീട് വാസ്തവത്തിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ 15-ാം നൂറ്റാണ്ടിൽ മാഗല്ലൻ എന്ന കപ്പലയാത്രക്കാരനാണ് ഭൂമി ഗോളമായിട്ട് ഉള്ള ആകാരത്തിലാണെന്ന് പറഞ്ഞത് എന്നുള്ളതാണല്ലോ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. 1500 കാലഘട്ടത്തിൽ മാഗല്ലൻ്റെ ആ ഒരു കഥ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുവരെ ഭൂമി ഗോളമാണ് എന്ന് എല്ലാവരും ജനസാമാന്യം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള കണ്ടുപിടുത്തങ്ങളായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്ക് ഈ ഇത്തരം കണ്ടുപിടുത്തങ്ങളാണ് പിൽക്കാലത്ത് ജ്യോതിശാസ്ത്രത്തെ പിന്നെയും പിന്നെയും ഉന്നതങ്ങളിലെത്തിച്ചത്. കാരണം ആര്യഭട്ടികത്തിന് ജ്യോതിശാസ്ത്രത്തിലുള്ള സ്ഥാനം ഇതിന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. അതിന് മുമ്പ് ജ്യോതിശാസ്ത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ ആര്യഭട്ടികത്തിൻ്റെ ഈ വിചാരധാരയ്ക്ക് കഴിഞ്ഞു, ഈ കണ്ടെത്തലുകൾക്ക് കഴിഞ്ഞു. പിന്നെ ആര്യഭട്ടനെ ഇന്ന് നമ്മൾ കൂടുതൽ അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്നതിന് മറ്റൊരു കാരണം പൈയുടെ വില കണ്ടെത്തി എന്നുള്ളതാണ്. വൃത്താകാരത്തിൻ്റെ ആ വ്യാസ വില അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. അതിന് പൈയുടെ വില പറഞ്ഞ ആദ്യ ഗണിതജ്ഞനായിട്ട് നമുക്ക് ആര്യഭട്ടനെ കാണാൻ കഴിയും. വൃത്തത്തിൻ്റെ പരിധി വ്യാസാനുപാതം എന്താണെന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം എല്ലാവരും ഇപ്പോൾ ഇതിന് ഗണിതശാസ്ത്രം പഠിക്കുന്നവരും ഇതിൻ്റെ സിദ്ധാന്തങ്ങൾ പഠിക്കുന്നവരുമൊക്കെ കോട്ട് ചെയ്യുന്നൊരു ശ്ലോകമാണത്. അതിൽ അദ്ദേഹം ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷ്ടിസ്തഥാ സഹസ്രാണ ആയുധദ്വയാവിഷ്കം ഭസ്യാൻ ആസന്നാം വൃത്തപരിണാഹ. വൃത്തത്തിൻ്റെ പരിണാഹം വ്യാസപരിധി എന്നത് ആസന്നഹ എന്ന ശബ്ദം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല. നമുക്കറിയാം പിന്നീട് സംഗമഗ്രാമ മാധവൻ നമ്പൂതിരി ഇദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ നമ്മൾ വേദാംഗങ്ങളിൽ തന്നെ പഠിക്കുന്ന സമയത്ത് ശ്രൗതസൂത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ശില്പസൂത്രങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഈ സംഗമഗ്രാമ മാധവന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഗമഗ്രാമ മാധവൻ വന്നിട്ട് ഈ പൈയുടെ തന്നെ വില, ആര്യഭട്ടൻ കണ്ടുവച്ച ആ പൈയുടെ തന്നെ വില വിസ്തരിച്ചിട്ട് ഇൻഫിനിറ്റാണ് പൈയുടെ വില എന്ന് പറഞ്ഞു. ആ ഇൻഫിനിറ്റത്തിനെ അതുപോലെ തന്നെ സ്വീകരിക്കാതെ, എന്നാൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് ആര്യഭട്ടൻ ആസന്നാം വൃത്തപരിണാഹ എന്ന് പറയുന്നുണ്ട്. ആസന്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്നത്, ഏകദേശം എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഇത് നിശ്ചിതമല്ല, ഇനിയും വിസ്തരിക്കാം എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ പൈയുടെ വില 3.1416 ആണ്. 3.1416 നമ്മളതിനെ ഇപ്പോൾ ചുരുക്കി, നമ്മളിപ്പോൾ പഠിക്കുന്നത് 3.14 എന്നാണ്. അപ്പോൾ ഇത് ആര്യഭട്ടികത്തിലുള്ള പൈയുടെ കണ്ടെത്തലാണ്. അതിന് അദ്ദേഹം
അവിടെ ചെയ്ത ഒരു കണക്കിൻ്റെ വിധിയൊക്കെ ഉണ്ട്. അതെങ്ങനെയാണത് ചെയ്തതെന്ന് നമ്മൾ ഇപ്പോൾ പൈയുടെ വില കാണുന്ന പൈയിലെ വില പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ പദ്ധതിയിൽ അതേ പ്രകാരത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെ പൈയുടെ വില കണ്ടെത്തിയ ആള് എന്ന ഒരു ശ്രേയസും ഒരു പദവും ആര്യഭട്ടനുണ്ട്. അപ്പം എന്തൊക്കെയാണ് എന്ന് നോക്കുക. ഒരു ഇത്രയും യുവാവായിട്ടുള്ള ഒരാൾ അന്നത്തെ ആ ഒരവസ്ഥയിൽ, ഇപ്പം 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശാസ്ത്രത്തിൻ്റെ വികാസം ഉണ്ടായിരുന്നതെന്ന് നമുക്കിപ്പോൾ ഇന്നത്തെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒന്നുമില്ലായിരുന്നു. ഇന്നത്തെ ചരിത്രകാരന്മാരുടെ വാക്കുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം വെറും മണ്ടന്മാരായിരുന്നു, ഒന്നും അറിയില്ലാത്തവരായിരുന്നു. ആ കാലത്ത് ആര്യഭട്ടൻ ഖഗോളത്തെക്കുറിച്ച്, അന്തരീക്ഷത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് കണ്ടെത്തി പറഞ്ഞു എന്ന് പറയുന്നത് അത് ഒരു സാമാന്യ കാര്യമല്ല. അപ്പം അതുകൊണ്ട് അത്തരം ശാസ്ത്രീയമായ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീടും ഇത്രയധികം വികാസം നമുക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അരിഭട്ടീയത്തിൻ്റെ കുറച്ചുകൂടെ നമ്മൾ വിവരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂടി പറയാനുണ്ട്. ഒന്ന്, ത്രികോണോമെട്രി എന്ന് പറയുന്നതും ഗോളപാദത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ത്രികോണോമെട്രി നമ്മുടെ കണക്കിൻ്റെ, ഗണിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ചും ആര്യഭട്ടീയത്തിൽ വ്യക്തമായ പ്രതിപാദനമുണ്ട്. അതും ഗോളപാദത്തിലാണ്. പിന്നെ ഗ്രഹണത്തെക്കുറിച്ച് പറഞ്ഞത്, ഗ്രഹണത്തിൻ്റെ സ്വരൂപം, കാരണം ഗ്രഹണത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ഗോളപാദത്തിലെ 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ചന്ദ്രോ ജലമർക്കോഗ്നിമൃദ്ഭൂഛായാം യാതമസ്തദ്ധി ഛായദയതി ശശി സൂര്യം ശശിനം മഹതീച്ച ഭൂഛായ. ഗ്രഹണത്തിൻ്റെ സ്വരൂപം പറയുകയാണ്. സൂര്യഗ്രഹണത്തിലെ ചന്ദ്രനും അതുപോലെ ചന്ദ്രഗ്രഹണത്തിലെ ഭൂഛായയും കൊണ്ട് മറയ്ക്കപ്പെടുന്നു. ഇതാണ് നമ്മൾ ഗ്രഹണത്തിന് ഇന്ന് നമ്മൾ അറിയുന്ന പരിഭാഷ. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം ആ ഗ്രഹണത്തിൻ്റെയും ഒരു വ്യക്തത വരുത്തി. എങ്ങനെയാണ് ഗ്രഹണമുണ്ടാകുന്നത്? അപ്പോൾ സൂര്യഗ്രഹണമുണ്ട് എങ്ങനെയാണ്, ചന്ദ്രഗ്രഹണമുണ്ടാകുന്നത് എങ്ങനെയാണ്, സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് ചന്ദ്രനാണ് മറയ്ക്കുന്നത്, ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്ത് ഭൂമിയാണ് മറയ്ക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഗോളപാദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ ആര്യഭട്ടീയം എന്ന ഈ മഹത് ഗ്രന്ഥത്തിൽ 4 പാദങ്ങളാണുള്ളത്. ആദ്യത്തെ പാദത്തിന് ഗീതികാപാദം എന്നാണ് പേര്. ഗീതികാപാദത്തിലെ ഓരോന്നിൻ്റെയും പരിഭാഷകളാണ് പറഞ്ഞത്. അതിലുപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമുകളുടെ അർത്ഥം പറഞ്ഞു ഗീതികാപാദത്തിൽ. പിന്നെ ഗണിതപാദത്തിലാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ സംവാദത്തിൽ കണ്ടതായിട്ടുള്ള ദശസ്ഥാന സംബന്ധമായിട്ടുള്ള സംഖ്യയുടെ വിവരണങ്ങളും സംഖ്യയുടെ കണക്കുകളും ഒക്കെ പറഞ്ഞതും ആര്യഭട്ടീയൻ്റെ സംഖ്യാവിധി, ഇപ്പോൾ 1 തൊട്ട് 75 വരെയുള്ള കഖാദി വിധികളൊക്കെ നമ്മൾ പറഞ്ഞത് ഉള്ളതെല്ലാം ഈ ഗണിതപാദത്തിലാണ്. അതുപോലെ ജ്യോമെട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ 3-ാമത്തെ പാദത്തിൽ കാലക്രിയാപാദമെന്നാണ് പേര്. കാലക്രിയാപാദത്തിൽ കാലവും ക്ഷേത്രവും സംബന്ധിച്ച, അതായത് സ്പീഡും ടൈമും സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു അധ്യായമാണ് ഈ കാലക്രിയാപാദം. കാലമനുസരിച്ചുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ നിലമാറ്റങ്ങൾ, സഞ്ചാരങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 4-ാമത്തെ പാദമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഗോളപാദം എന്നത്. ഗോളപാദത്തിലാണ് നമ്മൾ ട്രയോഗ്നോമെട്രിയും അതുപോലെ തന്നെ ജ്യോമെട്രി സംബന്ധമായിട്ടുള്ള മറ്റ് മെഷർമെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ പറയുന്നതും, ഇതുപോലെ ഭൂമിയുടെ ആകാരവും ഗ്രഹണവും ഇതൊക്കെ ത്രികോണമെട്രി ഇതിൻ്റെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഗോളപാദത്തിലാണ്.
ഇത് ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തിയതിന് കാരണം ഇത്തരത്തിലാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ മൗലിക ഗ്രന്ഥങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിലെ കൽപ്പനകളെന്ന് പറയുന്നതൊന്നുമില്ല വാസ്തവത്തിലെ സങ്കൽപ്പത്തിന് നിരക്കാത്ത അംഗീകരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇതിൽ ചർച്ച ചെയ്യുന്നില്ല ചില കണ്ടുപിടുത്തങ്ങളിൽ ഒരുപക്ഷേ ചില തെറ്റുകളൊക്കെ സംഭവിച്ചിരിക്കാം അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് തെറ്റുകൾ ഉണ്ടാവാം കാരണം ഇതൊരു ശാസ്ത്രശാഖയാണ് പക്ഷേ ആ തെറ്റുകൾ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ നോക്കിയാൽ അതിനൊരു കാരണമുണ്ടാകും പക്ഷേ ഇതിൽ വ്യക്തമായി പറയേണ്ടത് ഈ ആര്യഭട്ടീയം പോലുള്ള ഗ്രന്ഥങ്ങൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്ന ഗ്രന്ഥങ്ങൾ ആര്യഭട്ടീയം പോലുള്ള ഗ്രന്ഥങ്ങൾ ഒരിക്കലും വിശ്വാസത്തെ മാത്രം അല്ലെങ്കിൽ വെറും ശ്രദ്ധയെ മാത്രം അംഗീകരിച്ച് പോയിരുന്നതല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പറയുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു അതിനർത്ഥം നമ്മുടെ ശാസ്ത്രശാഖകളെല്ലാം വിശ്വാസത്തെയും അതുപോലെ തന്നെ അനുഭവത്തെയും അതിൻ്റെ പ്രക്രിയകളെയും അംഗീകരിച്ച് പോയതാണ് അതുകൊണ്ടാണ് സയൻസിന് ഇത്രയധികം സ്ഥാനം നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടായത് നമ്മുടെ ധാർമ്മിക ആചാരങ്ങളിലുണ്ടായത് ജ്യോതിഷം ധാർമ്മിക ആചാരത്തിൻ്റെ ഭാഗമാണ് ഇന്നും ജ്യോതിഷത്തെ ധാർമ്മിക ആചാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അവിടെയും ഇത്രയധികം ശാസ്ത്രീയത ഉണ്ടായി അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതല്ലേ ഇതിൻ്റെ സാമാന്യമായൊരു അറിവ് പറയാൻ തന്നെ എത്രയധികം നമുക്ക് പഠിക്കണം എന്നാൽ മാത്രമേ അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാൻ കൂടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ ഗ്രന്ഥങ്ങളോടൊപ്പം ലോകത്തിലുള്ള എല്ലാ മറ്റ് ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കുന്നു പക്ഷേ ഈ ആര്യഭട്ടീയം പോലുള്ള ഇത്രയും അറിവുള്ള ഇത്രയും നമ്മുടെ സംസ്കാരത്തെ മെച്ചപ്പെടുത്തിയ അതിനെ പുഷ്ടിപ്പെടുത്തിയ ഈ ഗ്രന്ഥങ്ങളും അറിവുകളും നമ്മൾ സമ്പാദിക്കേണ്ടത് തന്നെയാണ് ഇനി ഈ ഭാഗത്തിൻ്റെ അവസാനമായിട്ട് ഈ ഗണിതശാസ്ത്രം ഈ നിലയിൽ നിന്ന് ഇപ്പം 5-ാം നൂറ്റാണ്ടിൽ ആര്യഭട്ടീയത്തിൻ്റെ ഈ നിലയിൽ നിന്ന് പ്രകാശനമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ അത് പ്രകാശനമായി എന്ന് വന്നു പക്ഷേ ഇത് ഇതിനെങ്ങനെയാണ് ഈ ഗണിതം ഇതിനു മുമ്പ് തന്നെ ലോകത്തെത്തിയത് എന്നുള്ളതിന് ചെറിയൊരു ചരിത്രരേഖ കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് 712 AD മുഹമ്മദ് ബിൻ കാസിം എന്ന ഒരാൾ സിന്ധുദേശത്തെ അന്ന് നമ്മൾ സിന്ധുദേശം എന്ന് പറഞ്ഞിരുന്ന ആ ദേശത്തെ ആക്രമിച്ച് കീഴടക്കി അദ്ദേഹം ബിൻ കാസിം എന്നുള്ള രീതിയിൽ പ്രസിദ്ധനായിരുന്നു കീഴടക്കുകയും പിന്നീട് 1100 കാലഘട്ടത്തിൽ അൽ ബെറൂനി ഭാരതത്തിൽ വന്ന് വിദ്യകൾ അഭ്യസിക്കുകയും ചെയ്തു ഈ ബിൻ കാസിം കീഴടക്കി എന്ന് പറയുന്നതിൻ്റെ കാരണം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരോട് അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ ഇത്തരം പല രഹസ്യങ്ങളും അതായത് കപ്പൽ ഉണ്ടാക്കുന്നത് തുടങ്ങി ബോട്ട് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടുന്ന് അവരുടെ നാടുകളിലേക്ക് അറേബ്യൻ നാടുകളിലേക്ക് കൊണ്ടുപോയി ഉണ്ടായിട്ടുണ്ടായി എന്നുള്ളതാണ് അതുപോലെ അൽ ബെറൂനി ഭാരതത്തിൽ വന്ന് അനേകം വിദ്യകൾ പഠിച്ചു പോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട് തുടർന്ന് ഖലീഫ മൻസൂർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം 756 AD അദ്ദേഹത്തിൻ്റെ സമയം പറയുന്നത് അദ്ദേഹം ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം പഠിക്കുകയും ബാഗ്ദാദിൽ ഇവിടുന്ന് വിദ്വാൻമാരെ കൊണ്ടുപോയി അവിടെ ബാഗ്ദാദിൽ പഠിക്കുകയും ചെയ്തു പഠിച്ചിട്ട് അതിൻ്റെ സഹായത്തിൽ അറബിയിൽ ഗ്രന്ഥങ്ങൾ രചിച്ചു ഈ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ളതും ഭൂഗോള സംബന്ധമായിട്ടുള്ളതും ഖഗോള സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്
അത് തുടങ്ങി ഇങ്ങനെ അവിടുന്ന് 1711 കാലഘട്ടങ്ങളിൽ എ ഡിയിൽ സ്പെയിനിലും സ്പെയിനിൽ നിന്ന് അറബിൻ്റെ ആധിപത്യം സ്പെയിനിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് അങ്ങനെ അറബിലും പ്രചരിപ്പിച്ച് അവിടുന്ന് ആ മാധ്യമത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് പൂജ്യവും മറ്റുമൊക്കെ പൂജ്യത്തിൻ്റെ സിദ്ധാന്തവും മറ്റ് നമ്മൾ എന്താ പറയുന്ന ദശ സ്ഥാനത്തിൻ്റെ സിദ്ധാന്തവും സംഖ്യയുടെ സിദ്ധാന്തവും ഇതൊക്കെ വിദേശങ്ങളിലേക്ക് പോയത്. അങ്ങനെ അത് മാറി മാറി ഓരോരോ സ്കൂളുകളിലും അതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ അന്നത്തെ ചരിത്രകാരന്മാർ അതത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത്തരം ഗണിതശാസ്ത്രത്തിൻ്റെ ഈ യാത്ര, വിദേശങ്ങളിലേക്കുള്ള യാത്ര. അപ്പം ഇങ്ങനെ വളരെ നമ്മുടെ രഹസ്യപൂർണമായ ശാസ്ത്രങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടത്ര ആദരവും സ്ഥാനവും കൊടുക്കാതെ തന്നെ അത് വിദേശങ്ങളിൽ എത്തുകയും പിന്നെ അത് വിദേശീയരുടെ ആയിട്ട് ചിന്തയായിട്ട് പിന്നീട് നമുക്ക് തിരിച്ചു തരികയും ചെയ്തു. അതാണ് ഈ ഡെസിമൽ സിസ്റ്റമൊക്കെ. നമുക്ക് കുട്ടികൾക്ക് ആർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. ഈ ഡെസിമൽ സിസ്റ്റമൊക്കെ ഭാരതത്തിൽ നിന്നാണ് വിദേശത്ത് പോയത്. പിന്നെയാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 1, 2, 3 എന്ന് പഠിക്കുന്നത് ഇത് ശരിക്ക് ഭാരതീയർ തന്നെ ഉണ്ടാക്കിയ സംഖ്യാ പദ്ധതിയാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ശാസ്ത്രത്തെ മനസ്സിലാക്കുമ്പോൾ, ശാസ്ത്രത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. കൂടുതൽ വിശദമായിട്ട് പറയേണ്ട അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഓരോ ഭാഗമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ആര്യഭട്ടീയം ചെറിയൊരു ഗ്രന്ഥമെടുത്ത് അതിൽ ഇത്രയും മഹത്വമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങിങ്ങ് തൊടാതെ മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലെ ഓരോ അധ്യായങ്ങളിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളെടുക്കുകയാണെങ്കിൽ വളരെ വളരെ അത്ഭുതങ്ങളാണ്. ഏറ്റവും രസം അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതൊക്കെ ഇതിൽ നിന്ന് കോപ്പി എടുത്തതുപോലെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെയാണ് അതിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എവിടെയും ഇത് ആര്യഭട്ടീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, 4-ാം നൂറ്റാണ്ടിൽ ഇന്ന ഗ്രന്ഥത്തിലുള്ളതാണെന്ന് നമ്മളാരും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ഇതിലേറ്റവും ദുഃഖമായിട്ടുള്ള കാര്യം. അപ്പോൾ കണ്ടെത്തലുകൾ ഇനിയും ഉണ്ടാകാം. കണ്ടെത്തലുകൾ ഓരോ ശാസ്ത്ര ശാഖ വികസിക്കുന്ന അനുസരിച്ച് കണ്ടെത്തലുകൾ ഉണ്ടാകണം. പക്ഷേ അത് നമ്മുടെ ഭാരതീയമായ ചിന്താഗതിയിൽ, ശാസ്ത്രീയമായ ചിന്താഗതിയിൽ നിൽക്കുന്നതായാൽ അത് എപ്പോഴും ലോകത്തിന് ശാന്തി ഉണ്ടാക്കുന്നതാണ്. കാരണം അത് ആധ്യാത്മികമായി നിൽക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ആസ്ട്രോളജി ആയാലും ആസ്ട്രോണമി ആയാലും അതുപോലെ തന്നെ മറ്റ് കലാ ലളിത കലകളായാലും ഏത് തന്നെ ആയാലും എല്ലാം ആധ്യാത്മികതയായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതാണ് അത്ഭുതം. ഇനി അടുത്ത ഭാഗത്തിൽ ഈ ജ്യോതിഷം സംബന്ധമായിട്ട്, ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് പറയപ്പെടുന്ന മറ്റ് ചില ശാഖകൾ, ഇപ്പോൾ വാസ്തുശാസ്ത്രം, ഹസ്തരേഖ മുതലായവ ഒന്ന് സംക്ഷിപ്തമായിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.